കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കടത്തിയ വിദേശ മദ്യവുമായി രണ്ട് യുവതികൾ പോലീസ് പിടിയിൽ. തിരുവനന്തപുരം സ്വദേശികളായ ദിബി, ഷീബ എന്നിവരെയാണ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് ഐലൻഡ് എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് കടത്തുകയായിരുന്നു. കർണാടക നിർമ്മിത വിദേശ മദ്യമാണ് കേരള പോലീസിന്റെ റെയിൽവേ വിഭാഗം കായംകുളത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്ത് ഉള്ളയാളുടെ കൈമാറാനാണ് മദ്യം കൊണ്ടുവന്നത്. ഏറ്റുവാങ്ങുന്നതിനായി എത്തിയ ടാക്സി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. പ്രധാന പ്രതികൾക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. കോതമംഗലത്തിന് സമീപം പറമ്പിൽ മേയാൻ വിട്ടിരുന്ന കന്നുകാലികൾ ഷോക്കേറ്റ് ചത്തു. ശോഭനപ്പടിക്ക് സമീപം പറമ്പിൽ മേയുകയായിരുന്ന കന്നുകാലികൾക്കാണ് ഷോക്കേറ്റത്. സമീപത്ത് നിന്ന് തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് വീണാണ് അപകടം സംഭവിച്ചത്. ശോഭനപ്പടി സ്വദേശി തോപ്പിൽകുടി ലില്ലിയുടെ കന്നുകാലികളാണ് ചത്തത്. ചത്തതിൽ ഒന്ന് കറവപ്പശുവായിരുന്നു. കോഴിക്കോട് എളേറ്റിൽ വട്ടോളിയിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ഗർഭിണിയായ പശു ഉൾപ്പെടെ മൂന്ന് പശുക്കൾ ചത്തു. നിരവധി വീടുകളിലെ വയറിങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. പുലർച്ചെയുണ്ടായ ഇടിമിന്നലാണ് എളേറ്റിൽ വട്ടോളിയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയത്. എളേറ്റിൽ മാധവന്റെ മൂന്ന് പശുക്കളാണ് മിന്നലേറ്റ് ചത്തത്. അയൽവാസിയായ പറയരുകുന്നുമ്മൽ വിജയന്റെ വീട്ടിലെ വയറിങ് പൂർണ്ണമായും കത്തിനശിച്ചു. നിരവധി വീടുകളിലെ ഇൻവെർട്ടർ, ഫാൻ, ബൾബ്, പമ്പ് സെറ്റ് എന്നിവയും കത്തിനശിച്ചു. താമരശ്ശേരി കിഴക്കോത്ത് പഞ്ചായത്തിൽ ലോക്ഡൌണിന്റെ മറവിൽ അനധികൃതമായി പാറ ഖനനം നടത്തിയ ജെ സി ബി റവന്യൂ ഉദ്യോഗസ്ഥർ പിടികൂടി. കിഴക്കോത്ത പുത്തളത്ത് പറമ്പിൽ നിന്നാണ് റവന്യൂ സ്ക്വാഡ് ജെ സി ബി പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് താമരശ്ശേരി താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാർ എൻ സി രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തിയത്. പുത്തളത്ത് പറമ്പ് മടത്തുംകുഴി മജീദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ പാറഖണ്ഡമാണ് പിടികൂടിയത്. സംഭവത്തിൽ ജിയോളജി വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. ഇനി ന്യൂസ് 18 ക്യാമ്പയിനാണ് വഴിയടഞ്ഞ ജീവിതങ്ങൾ. ജോലിക്കിടെയുണ്ടായ അപകടം ശരീരത്തിന്റെ പാതി തളർത്തിയപ്പോൾ തൊടുപുഴക്കാരൻ വിഷ്ണു അതിജീവനത്തിന് കണ്ടെത്തിയ മാർഗമാണ് പേപ്പർ പേനയുടെയും കുടകളുടെയും നിർമ്മാണം. എന്നാൽ കോവിഡ് വ്യാപനവും ലോക്ഡൌണും ഈ ചെറുപ്പക്കാരന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചിരിക്കുകയാണ്. നിർമ്മിച്ച സാധനങ്ങൾ വിറ്റുപോകാതെയാകുമ്പോൾ വിഷ്ണുവിന് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യങ്ങൾ മാത്രം ബാക്കി. അപകടത്തിൽ ശരീരം പകുതി തളർന്ന വിഷ്ണുവിന്റെ ഉപജീവന മാർഗമായിരുന്നു പേപ്പർ പേനകളുടെയും കുടകളുടെയും നിർമ്മാണം. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അന്നന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ പ്രയാസം. അപ്പോഴാണ് കോവിഡും ലോക്ഡൌണും വീണ്ടും വില്ലനായത്. കുടയും പേനയും വിറ്റുള്ള വരുമാനം കൊണ്ടുവേണം അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളുമടങ്ങുന്ന കുടുംബം കഴിയാൻ. 50,000 രൂപ ലോണെടുത്താണ് നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിയത്. എന്നാൽ നിർമ്മിച്ച സാധനങ്ങൾ വിറ്റുപോകാത്തത് വിഷ്ണുവിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒന്നാമത് തന്നെ സ്കൂളില്ല, എല്ലാവർക്കും മേടിക്കണമെന്നുണ്ട് കൂടെ. പക്ഷേ ഓൺലൈനായിട്ട് ബിസിനസ്സായിട്ട് നമ്മൾ ചെറുകിട ഇതായതുകൊണ്ട് നമ്മളെ വിശ്വാസം കുറവാണ്. 50,000 രൂപയുടെ സാധനം എടുത്തു, ഇപ്പൊ 50,000 രൂപയും കിട്ടിയില്ല. കൂലിപ്പണിക്കാരനായ വിഷ്ണു 2017 ഒക്ടോബറിൽ വീട് മേയുന്നതിനിടെ താഴെ വീഴുകയായിരുന്നു. നട്ടലിന് ഗുരുതരമായി ക്ഷതമേറ്റതോടെ ഒരു വർഷത്തോളം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായി. പിന്നീട് എഴുന്നേറ്റിരിക്കാമെന്നായെങ്കിലും വീൽ ചെയറിൽ ഒതുങ്ങേണ്ടി വന്നു. തുടർന്നാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പേപ്പർ കാരി ബാഗുകളും പേനകളും കുടകളും നിർമ്മിക്കാൻ തുടങ്ങിയത്. സ്കൂളുകളും കടകളും അടഞ്ഞതോടെ ഇവയൊക്കെ വീട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. സ്വന്തമായി വീടില്ലാത്ത വിഷ്ണുവും കുടുംബവും തൊടുപുഴയ്ക്കടുത്ത് ഇളംദേശത്ത് വാടക വീട്ടിലാണ് താമസം. കോവിഡ് പ്രതിസന്ധി നീളുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഇവർക്ക് മുന്നിൽ. ന്യൂസ് 18 തൊടുപുഴ. തെയ്യങ്ങളുടെ ചിലമ്പൊച്ചകളില്ലാതെ ഒരു തെയ്യാട്ടക്കാലം കൂടി കൊഴിഞ്ഞു പോകുന്നു. കോവിഡ് മഹാമാരി എല്ലാത്തരം കൂടിച്ചേരലുകളും വിലക്കിയതോടെ തെയ്യങ്ങളൊക്കെയും പള്ളിയറകളിൽ തന്നെയായി. എല്ലാം കെട്ടിറങ്ങിയ മറ്റൊരു കളിയാട്ടക്കാലത്തിന് കാത്തിരിക്കുമ്പോൾ തെയ്യം കലാകാരന്മാരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്. തുലാമ്പത്തോടെ കാവുകളുണർന്നാൽ പിന്നെ നാട് മുഴുവൻ കളിയാട്ടമാണ്. അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യങ്ങൾ ഉറഞ്ഞാടും. പക്ഷേ
കഴിഞ്ഞ രണ്ടു വർഷം തെയ്യക്കോലങ്ങളൊന്നും അരങ്ങുണർത്തിയില്ല. മലയോല കൊണ്ടുള്ള മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും ചിലമ്പുമണിഞ്ഞ് ചെണ്ടയുടെ താളത്തിലെത്തുന്ന തെയ്യക്കോലങ്ങളെയെല്ലാം ഈ കോവിഡ് കാലത്ത് ഓർത്തെടുക്കുക മാത്രമേ വഴിയുള്ളൂ. മഹാമാരി മൂലം ഉത്സവങ്ങളും മറ്റു പരിപാടികളും നിലച്ചതിനാൽ തെയ്യം കലാകാരന്മാരുടെ ഉപജീവനം തന്നെ ഇല്ലാതെയായി. ഒരു തെയ്യാട്ടക്കാലം ആരംഭിച്ചാൽ 6 മാസമാണ് തെയ്യം കലാകാരന്മാർക്ക് ഉപജീവനമാർഗം ഉണ്ടാകുന്നത്. പിന്നീടുള്ള 6 മാസം ഇവർക്ക് ഈ തെയ്യാട്ടക്കാലത്തിൽ നിന്നുമുള്ള വരുമാനമാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സ്രോതസ്. എല്ലാം നിലച്ചതിൻ്റെ പ്രയാസം ഇവർ ആരോട് പറയാൻ? 2 വർഷമായി നമുക്ക് തെയ്യമൊന്നും ഇല്ലാതെ എല്ലാം പൊട്ടിപ്പൂട്ടി വെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ ഇനിയുള്ള കാലം മുമ്പോട്ട് എങ്ങനെ പോകുന്നില്ല ഇത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ കിട്ടുന്ന വരുമാനങ്ങളൊന്നും ഇല്ലാണ്ടായി. അണിയലങ്ങളും മറ്റ് തെയ്യക്കോപ്പുകളും വാങ്ങുന്നതിന് വേണ്ടി വലിയൊരു തുക തന്നെ ഇവർ ബാങ്കുകളിൽ നിന്നും മറ്റും ലോണായി സംഘടിപ്പിക്കാറുണ്ട്. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ ലോണുകൾ അടയ്ക്കുന്നതിനും കഴിയുന്നില്ല. തറവാടുകളിലും മറ്റും തെയ്യം നടക്കാത്തതിനാൽ കളിയാട്ട നടത്തിപ്പുകാർ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നത് മാത്രമാണ് ദുരിതകാലത്ത് ആശ്വാസമായത്. കോവിഡ് 2-ാം തരംഗത്തിലും ജീവിതം ചോദ്യചിഹ്നമായ തെയ്യം കലാകാരന്മാരെ കൈപിടിക്കാൻ സർക്കാർ കനിയണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ബാർബർ ഷോപ്പുകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ഈ മേഖലയിൽ ഉള്ളവർക്ക് സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ 1 മാസത്തിലേറെയായി ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും അടഞ്ഞുകിടക്കുകയാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന 1000 ദുരിതത്തിലാണ്. കഴിഞ്ഞ ലോക്ഡൌണിലും സ്ഥിതി സമാനമായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും തുറക്കാൻ അനുവദിക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഞങ്ങളുടെ കടകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാണ്. അത് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും കൂടെ കൂടി വിലയിരുത്തി ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തരണമെന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. ഈ തൊഴിൽ മേഖലയിലുള്ളവർക്ക് ഒരു സാമ്പത്തിക പാക്കേജ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഞങ്ങളെല്ലാവരും ഭീമമായ തുക ലോൺ എടുത്തിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം പോകുന്നത്. വനിതകളടക്കം ഈ മേഖലയിലുള്ളവർ ജോലിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ കഴിഞ്ഞ ലോക്ഡൌണിന് ശേഷം തുറന്നു പ്രവർത്തിച്ച മാതൃകയിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാമെന്ന് ഇവർ പറയുന്നു. വാടക ഇനത്തിലും ഇളവുകൾ വേണം. കഴിഞ്ഞ പ്രാവശ്യം ഈ സർക്കാർ മേഖലകളെല്ലാം വാടകയുടെ അനുവദിച്ചിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് ഈ പൊതുമേഖലയിൽ ഞങ്ങൾക്ക് വാടകയുടെ ഇളവുണ്ടാവണം. പിന്നെ അവർ പറയാനുള്ള കോവിഡ് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും മറ്റുള്ള തൊഴിലാളികൾ എല്ലാവർക്കും മീൻ കച്ചവടക്കാർക്ക് വരെ ഈ പിന്നെ വാക്സിനേഷൻ്റെ ഇത് കൊടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം കിട്ടിയിട്ടില്ല, അതിൻ്റെ അതിനകത്ത് ലിസ്റ്റിൽ വന്നിട്ടില്ല. ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്കായി സർക്കാർ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ച് ആഴ്ചയിൽ കുറഞ്ഞ ദിവസമെങ്കിലും തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി വേണം. ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യമുള്ളതിനാൽ വാക്സിൻ മുൻഗണനാ പട്ടികയിൽ ബാർബർമാരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മോഷണത്തിന് PPE കിറ്റ്. കൊല്ലം ചിതറയിലാണ് സംഭവം. ആളെ തിരിച്ചറിയാതിരിക്കാൻ PPE കിറ്റ് ധരിച്ചെത്തവർ വീടിന്റെ കാർപോർച്ചിൽ ഇരുന്ന ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയി. പിന്നീട് 200 മീറ്റർ അകലെ ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കള്ളന്മാർ പലവിധമുണ്ടെങ്കിലും ഇതൊരു പുതിയ ജനസാണ്. ആളെ തിരിച്ചറിയാതിരിക്കാൻ PPE കിറ്റ് ധരിച്ച് മോഷണം നടത്തുക. ചിതറ കിഴക്കും ഭാഗം ബൗണ്ടർമുക്കിൽ സുധീറിന്റെ ബൈക്കുമായാണ് കഴിഞ്ഞ ദിവസം രാത്രി PPE കിറ്റ് ധരിച്ചെത്തിയ മോഷ്ടാക്കൾ കടന്നത്. സുധീറിന്റെ വീട്ടിലേക്ക് ബൈക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ സുഹൃത്തിന്റെ വീടിന്റെ കാർപോർച്ചിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇന്നലെ വെളുപ്പിന് 3 മണിയോടെ PPE കിറ്റ് ധരിച്ചെത്തിയ രണ്ടുപേർ ലോക്ക് തകർത്ത് ബൈക്ക് ഉരുട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞു. രാവിലെ ബൈക്ക് കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 200 മീറ്ററോളം അകലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വൈകുന്നേരം വണ്ടി കൊണ്ടുവച്ചിട്ട് ഞാൻ വീട്ടിൽ പോവുകയുണ്ടായി. രാവിലെ അടുത്തുള്ള ഒരു കൊച്ചാണ് വണ്ടി കാണാനില്ലെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് വിളിച്ച് പറയുകയാണ് ചെയ്തത്. കുറച്ച് ദൂരം മാറി വണ്ടി സൈഡിൽ ഒതുക്കി വെച്ചേക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ വയറ് കട്ട് ചെയ്തിട്ടുണ്ട്. എതിരെ വാഹനം വന്നതിനാൽ ബൈക്ക് ഉപേക്ഷിച്ച് കടന്നുവെന്നാണ് കരുതുന്നത്. ചിതറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ CCTV ദൃശ്യങ്ങളിലൂടെ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 കൊല്ലം.
ബദൽ സ്കൂൾ കെട്ടിടത്തിന് അധികൃതർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതോടെ ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. മലപ്പുറം ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ വെണ്ണേക്കോട് ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥികൾക്കാണ് ദുരിതം. സ്കൂളിലെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഓൺലൈൻ പഠനം നടത്താനും കുട്ടികൾക്ക് സൌകര്യമില്ലാതെയായി. ഇതാണ് വെണ്ണേക്കോട് ആദിവാസി കോളനിയിലെ ബദൽ സ്കൂൾ. ഇലക്ട്രിക് പോസ്റ്റ് തൊട്ടടുത്തുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പ്രയോജനവുമില്ല. കെട്ടിടത്തിന്റെ ബലക്ഷയം കാരണം അധികൃതർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയില്ല. മൊബൈൽ റേഞ്ച് വളരെ കുറവായ ഇവിടെ കുട്ടികൾ പഠനം നടത്തിയിരുന്നത് ബദൽ സ്കൂളിലെ ടിവിയിലൂടെയായിരുന്നു. വൈദ്യുതി വിച്ഛേദിച്ചതോടെ പഠനം മുടങ്ങി. മൊബൈൽ ഇല്ലാത്ത കുട്ടികൾക്ക് ഞങ്ങൾ മൊബൈലും പരമാവധി മൊബൈലും ഇല്ല, റേഞ്ചിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ കൂടി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഞങ്ങൾ മൊബൈൽ എത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ റേഞ്ച് ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ടി വി എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് എല്ലാവർക്കും ഒരു സംവിധാനത്തിലൊരു പഠന കേന്ദ്രം തുറന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ടി വി വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. വൈദ്യുതി ലഭിച്ചാൽ താൽക്കാലിക ഷെഡ് കെട്ടിയെങ്കിലും കുട്ടികൾക്ക് പഠന സൗകര്യം ഒരുക്കാൻ കഴിയും. റേഞ്ചിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് സർക്കാർ എന്തെങ്കിലും ചെയ്തു തന്നിട്ട് വളരെ പ്രയാസത്തിലാണ് പോണത്. ഇപ്പം അതിനെല്ലാം നടപടി ചെയ്തോക്കുണ്ട്. പക്ഷേ മെയിനായിട്ട് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയാൽ താൽക്കാലിക ഷെഡ് പുറത്ത് വെച്ചിട്ട് ഒരു താൽക്കാലമായിട്ട് പഠനം നടത്തണം. ഞങ്ങൾക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പരിഹാരം വൈകിയാൽ കുട്ടികൾക്ക് പഠനത്തോടുള്ള താല്പര്യം കുറഞ്ഞേക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം സി വി അനുമോദ്, ന്യൂസ് 18. ഇടുക്കിയിലെ കുടിയേറ്റ ഗ്രാമമായ നെടുങ്കണ്ടം പൊന്നാമലയിൽ വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ സ്ഥാപിച്ച BSNL ടവർ ഉണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്തതാണ് പ്രതിസന്ധി. ടവർ പ്രവർത്തന സജ്ജമാകാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇതോടെ പഠനം വഴിമുട്ടുമെന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക. ഇടുക്കിയിലെ ഉൾനാടൻ കാർഷിക ഗ്രാമമാണ് പൊന്നാമല. ആകെ ആശ്രയം മുൻപ് സ്ഥാപിച്ച BSNL ടവർ ആയിരുന്നു. നിരവധി വിദ്യാർത്ഥികളാണ് ഈ മേഖലയിലുള്ളത്. പക്ഷേ പൊന്നാമലയിൽ സ്ഥാപിച്ച ടവർ കമ്മീഷൻ ചെയ്തിട്ടില്ല. ഇതോടെ കുട്ടികളുടെ ഓൺലൈൻ പഠനം മുടങ്ങി. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകി. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമായി ഇരിക്കുന്ന ഈ സമയത്ത് ഈ ടവറിൻ്റെ BSNL പ്രവർത്തനം ഇത്രയും പെട്ടെന്ന് അധികാരികൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങണം. എങ്കിൽ മാത്രമേ ഇവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് പറ്റുകയുള്ളൂ. നിലവിൽ ടവറും അനുബന്ധ ഉപകരണങ്ങളും തുരുമ്പെടുത്തും കാടുകയറിയും നശിക്കുകയാണ്. പ്രശ്നത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ കുട്ടികളുടെ പഠനം കാര്യക്ഷമമാകൂ. ന്യൂസ് 18, ഇടുക്കി. റേഞ്ച് ഇല്ലാത്തതുമൂലം പഠിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഇടുക്കി വാത്തിക്കുടി പടമുഖം ഗ്രാമപഞ്ചായത്തിലെ 100 വിദ്യാർത്ഥികൾ. ഓൺലൈൻ പഠനത്തിന് മാർഗമില്ലാതായതോടെ മൊബൈൽ നെറ്റ്വർക്ക് കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് 100 വിദ്യാർത്ഥികൾ ചേർന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചു. വാത്തിക്കുടി പഞ്ചായത്തിലെ പടമുഖം അത്ര വിദൂര ഗ്രാമമൊന്നുമല്ല. വനത്തോട് ചേർന്നുള്ള വിജനമായ പ്രദേശവുമല്ല. പേരുകൊണ്ട് പടമുഖം ഹൈറേഞ്ച് ആണെങ്കിലും മൊബൈൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ഇവിടം എപ്പോഴും ലോ റേഞ്ച് ആണ്. ഇവിടുത്തെ കുട്ടികൾക്ക് പഠനവും അസാധ്യമാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ പഠനമായപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമല്ലാതെയായി. ഇതോടെ പഠനം മുടങ്ങി. മൊബൈൽ നെറ്റ്വർക്ക് കാര്യക്ഷമമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പടമുഖത്തെ 100 വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം അയച്ചു. ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ പഠനത്തിന് ഈ റേഞ്ച് സൗകര്യമില്ല. അതുകൊണ്ട് റേഞ്ചിനുള്ള പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങളെ നിവേദനം അയക്കുകയാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കുട്ടികളുടെ പ്രതീക്ഷ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മാത്രമല്ല, പ്രദേശത്തു നിന്നുള്ള നഴ്സിംഗ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ വലിയൊരു വിഭാഗമാണ് പ്രതിസന്ധി അനുഭവിക്കുന്നത്. ന്യൂസ് 18, ഇടുക്കി. വീണ്ടും വാർത്തകളിലേക്കാണ്. സാമൂതിരി രാജവംശത്തിന്റെ ചരിത്രം പറഞ്ഞ് തളി ക്ഷേത്രകുളത്തിന്റെ മതിൽ. മാമാങ്കവും രേവതി പട്ടത്താനവും അടക്കമുള്ളവ കൊത്തുപണികളായി ചുമരുകളിൽ നിറയുന്നു. തളി പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രകുളത്തിന്റെ നവീകരണം. സാമൂതിരി രാജവംശത്തിന്റെ കഥ പറയുന്ന ശില്പങ്ങൾ, ഗ്രാനൈറ്റ് ഇരിപ്പിടങ്ങൾ, പുളിപ്പുരകൾ, മനോഹരമായ ചുറ്റുമതിൽ, തളി ക്ഷേത്ര പരിസരം മുഖം മിനുക്കുകയാണ്. ഇരിപ്പിടങ്ങളോടുകൂടിയ ചെങ്കൽ ചുമരുകളിൽ സാമൂതിരി രാജവംശത്തിന്റെ ചരിത്രം. സാമൂതിരിമാരുടെ അരിയിട്ട് വാഴ്ചയിൽ തുടങ്ങി മാമാങ്കവും രേവതി പട്ടത്താനവും കൃഷ്ണനാട്ടവും റിലീഫ് കൊത്തുപണികളായി ചുമരുകളിൽ നിറയുന്നു. ഇത് സിമെന്റ് റിലീഫ് വർക്കുകളാണ്. സിമെന്റില് അർദ്ധ ശില്പങ്ങളാണിത്. ചുമരിൽ ചെയ്യുന്ന അർദ്ധ ശില്പങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതില് ചെങ്കല്ലില് ലാറ്ററേറ്റിന്റെ ടെക്സ്ചർ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് സിമെന്റിൽ ചെയ്ത ശേഷം കളറിൽ ചെങ്കല്ലാക്കി മാറ്റിയതാണ്. നവീകരണത്തിന് 2 കോടി രൂപയാണ് ചെലവ്.
കുളപ്പുരയും പടവുകളും ആൽത്തറയും അടക്കമുള്ള നവീകരണ ജോലികളുടെ 80% പൂർത്തിയായി കഴിഞ്ഞു. കോഴിക്കോടിന്റെയും സാമൂതിരി രാജവംശത്തിന്റെയും കഥ പറയുന്ന ഒരു മ്യൂസിയവും ഇവിടെ ഒരുങ്ങും. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡിന്റെ കാർഷിക ചരിത്രത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ടെ ആലാമിപ്പള്ളിക്കുളം പുനർജനിക്കുന്നു. ഹരിതകേരളം പദ്ധതിയിലൂടെയാണ് കുളം വീണ്ടെടുക്കുന്നത്. കാടുമൂടി മാലിന്യകൂമ്പാരമായ പൊതുകുളമാണ് സംരക്ഷിക്കപ്പെടുന്നത്. 17 ലക്ഷം രൂപ വകയിരുത്തിയാണ് കുളം നവീകരിക്കുന്നത്. കാഞ്ഞങ്ങാടിന്റെ പഴയകാല കാർഷിക ചരിത്രത്തിലും അലാമിക്കളി എന്ന അനുഷ്ഠാന കലയുമായി ബന്ധമുണ്ട് ഈ കുളത്തിന്. ഒരു കാലത്ത് അലാമിപ്പള്ളി പ്രദേശത്തുള്ളവരുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സായിരുന്ന കുളം കാലക്രമേണ നശിച്ചുപോകുകയായിരുന്നു. ചെറുകിട ജലസേചന വകുപ്പ് മുഖേന നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. കുളം സംരക്ഷിക്കുന്നതോടൊപ്പം ചുറ്റുമതിലും സൗന്ദര്യവൽക്കരണവും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് നടന്നുവരുന്നത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലമായി മാറിയിരുന്ന കുളത്തെ ഹരിതകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ 17 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് നവീകരിക്കുകയാണ് ഈ വർഷം. കുളം വീണ്ടെടുത്തു കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ആവശ്യമായ ശുദ്ധജലം ഈ കുളത്തിൽ നിന്നും എടുത്തു തുടങ്ങും. കുളം സംരക്ഷിക്കണമെന്നത് വർഷങ്ങൾ പഴക്കമുള്ള ആവശ്യമായിരുന്നു. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി തുടങ്ങിവെച്ച പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ലോക്ഡൌൺ നീണ്ടതോടെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. 1.5 വർഷത്തിനിടയിൽ 3 മാസം മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കാനായത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 10,000-ൽ പരം സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോക്ഡൌണിൽ പൂട്ടുവീണതോടെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിപ്പുകാർ വീട്ടുമുറ്റത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പം പ്ലക്കാർഡുകൾ ഉയർത്തി സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഓരോ സ്ഥാപനങ്ങളും 1,500-2,000 സ്ക്വയർ ഫീറ്റിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു മിനിമം 2,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഭീമമായ ഒരു വാടകയാണ്. ഇത് നമുക്ക് ഒരു തരത്തിലും താങ്ങാൻ സാധിക്കുന്നില്ല. നമുക്ക് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഏറ്റവും കുറഞ്ഞത് 30,000, 40,000, 1,00,000 വരെ വാടകയുള്ള ബിൽഡിങ്ങുകളുണ്ട്. ഒരു 9 മാസം പൂട്ടിയിടുമ്പോൾ തന്നെ ലക്ഷങ്ങളാണ് വാടക ഇനത്തിൽ ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത്. അതുപോലെ കറണ്ട് ബില്ലും. സിയാപ്റ്റ്, സീഡിറ്റ്, റൂട്രോണിക്സ്, BSS, കെൽട്രോൺ തുടങ്ങിയവയുടെ ഫ്രാഞ്ചൈസികൾ എടുത്ത് സ്ഥാപനം നടത്തിവരും വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഹാർഡ്വെയർ, മൊബൈൽ ഫോൺ ടെക്നോളജി, ഇന്റീരിയർ ബെഡ് ഡിസൈനിങ് തുടങ്ങിയവയുടെ പഠനത്തിനും ഓൺലൈൻ വിദ്യാഭ്യാസം പ്രായോഗികമല്ല. ഈ 1 മാസത്തെ കോഴ്സ് എടുത്തവർക്ക് പോലും ഇതുവരെ നമുക്ക് എക്സാംസ് നടത്താൻ പറ്റിയിട്ടില്ല. അന്നേരം തീർച്ചയായിട്ടും 1 വർഷം കഴിഞ്ഞിട്ടുള്ളവർക്ക് പോലും ഇനി എക്സാം പോലും എന്ന് നടത്താൻ പറ്റുമെന്നുള്ളത് വളരെയേറെ നമുക്ക് ആലോചിക്കേണ്ട, ആശങ്കപ്പെടേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നമുക്ക് ഈ ഓരോ വർഷവും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സീഡിറ്റ് ആയാലും BSS ആയാലും കെൽട്രോൺ ആയാലും റൂട്രോണിക്സ് ആയാലും ഇവർക്കെല്ലാം വർഷാവർഷം റിന്യൂവൽ ഉണ്ട്. അന്നേരം ഈ റിന്യൂവൽ ഫീയും മാത്രമല്ല നമുക്ക് ഓരോ വർഷവും ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന കാരണം മെയിൻ്റനൻസ് ഇനത്തിൽ തന്നെ നമുക്ക് ഭയങ്കരമായ നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ലോക്ക്ഡൗൺ മൂലം അടഞ്ഞു കിടക്കുമ്പോൾ. അന്നേരം അടുത്തൊരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ നമ്മൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപ്ലിക്കേഷൻസ് ക്യാൻസലായി പോകും. കഴിഞ്ഞ ലോക്ക്ഡൌൺ ഇളവുകളിൽ ഒരേ സമയം 10 കുട്ടികളുമായി 3 മാസം പ്രവർത്തിച്ചെങ്കിലും കോവിഡിൻ്റെ 2-ാം വരവ് വീണ്ടും തിരിച്ചടിയായി. വലിയ കെട്ടിടങ്ങളുടെ വാടകയും ഭീമമായ കറണ്ട് ബില്ലും സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയ്ക്ക് ഞങ്ങൾ 3 മാസം മാത്രമാണ് ക്ലാസ്സുകൾ തുടങ്ങിയത്. അതും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ കുറച്ച് വിദ്യാർത്ഥികളെ വെച്ച് 3 മാസം നമ്മൾ ക്ലാസ് ചെയ്തു. വീണ്ടും നമ്മൾ അടച്ചിടേണ്ട ഒരവസ്ഥയിലാണുള്ളത്. ഞങ്ങളിൽ പലരും, അത് അധ്യാപകരാവട്ടെ, അനധ്യാപകരാവട്ടെ, സംരംഭകരാവട്ടെ, ഇവരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനോടൊപ്പം ഉത്തേജക പാക്കേജ് അനുവദിക്കണമെന്നാണ് ഓൾ കേരള ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന പുനലൂർ KSRTC ഡിപ്പോ PS സുപാൽ MLA സന്ദർശിച്ചു. നിർമ്മാണം വേഗത്തിലാക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 4 വർഷമായി പുനലൂർ KSRTC ഡിപ്പോയിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിലാണ് MLAയുടെ സന്ദർശനം. കോവിഡ് സാഹചര്യത്തിൽ ജോലിക്ക് പോകുന്ന ആളുകളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനായി പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രാവിലെ 7:30 പുറപ്പെടുന്ന നിലയിൽ ഫാസ്റ്റ് സർവീസ് തുടങ്ങാനും നിർദ്ദേശിച്ചു. നിലവിൽ ചില വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അനിശ്ചിതമായി നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും അതുപോലെ തന്നെ തർക്കത്തിനുമൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സന്ദർശനം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അടിയന്തിരമായി പൂർത്തീകരിച്ച് നമ്മുടെ KSRTC ഡിപ്പോയെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം.
പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ് ഉടമകളും കുടുംബാംഗങ്ങളും നിൽപ്പ് സമരം നടത്തി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം. വീടുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസിന്റെ മുന്നിലാണ് ബസ് ഉടമകൾ സമരം നടത്തിയത്. പത്തനംതിട്ടയിൽ നടന്ന നിൽപ്പ് സമരം നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പ്രതിഷേധം. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവിനി എ ഷോർട്ട് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ മഹാമാരി കാലത്തെ നമുക്കൊന്നിച്ച് അതിജീവിക്കാം. ഈ ദൌത്യത്തിനായി തയ്യാറാക്കുന്ന ആമുഖ ഗാനത്തിലേക്ക്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 166 ഗ്രാമങ്ങളിലൂടെ 79,550 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 .com.